നാല് ദിവസം കൊണ്ട് അവസാനിക്കും എന്ന് ഒട്ടുമിക്ക പ്രതിരോധ വിദഗ്ധരും വിധി എഴുതിയ ഉക്രൈൻ യുദ്ധം അഞ്ചാം മാസത്തിലേക്ക് കടക്കുന്നു. ഫെബ്രുവരി 24-ാം തീയതിയാണ് യുക്രൈൻ്റെ നാറ്റോ പ്രവേശന വിഷയത്തിൽ പ്രകോപിതരായി റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. യുദ്ധം 120 ദിവസം പൂർത്തിയാകുമ്പോഴും ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് യുക്രൈൻ. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് മുന്നേറുന്ന റഷ്യൻ സൈന്യത്തിന് മുന്നിൽ അടിയറവ് പറയാതെ പോരാടുകയാണ് യുക്രൈൻ സൈനികർ. കിഴക്കൻ യുക്രൈന്റെ ഭാഗമായ സെവറോഡോണസ്കിലും ലിസിചാൻസ്കിലും ഇരു സൈന്യവും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. മേഖലയിലെ നിരവധി ഗ്രാമങ്ങൾ റഷ്യൻ സേന കൈയടക്കിക്കഴിഞ്ഞു. ഹർക്കിവിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ റഷ്യൻ സൈന്യത്തിന്റെ ഷെല്ലാക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ യുക്രൈന്റെ 650 പട്ടാളക്കാരെ കൊലപ്പെടുത്തിയതായി റഷ്യൻ പട്ടാളം അറിയിച്ചു. അതേസമയം യുക്രൈനെ റഷ്യക്കെതിരെയുള്ള തുറുപ്പുചീട്ടായി ഉപയോഗിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പാശ്ചാത്യ കൂട്ടായ്മകൾ. നിലവിൽ യുക്രൈന് യൂറോപ്യൻ യൂണിയൻ സ്ഥാനാർത്ഥി പദവി നൽകിയത് റഷ്യയെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെങ്ങും യുക്രൈൻ യുദ്ധം വിലക്കയറ്റത്തിനും ഇന്ധനക്ഷാമത്തിനും കാരണമായി. ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയിലുമാണ്. ഇന്ധന വിതരണത്തിനായി റഷ്യയെ ആശ്രയിച്ചിരുന്ന ജർമ്മനിയെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമം രൂക്ഷമായി തുടരുന്നു. അതേസമയം റഷ്യയുടെ ഏറ്റവും വലിയ ഇന്ധന ഉപഭോക്താവായി ചൈന മാറുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.